Hello guys and welcome back to Best Capex. In this video, we will discuss the July month. We will discuss the sales of SUVs. In this list, we will discuss the list of Mahindra XUV 7W. XUV 7W is the sales of 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 the 2-3% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ് പക്ഷേ എന്നാൽ ഇതിപ്പോ ഈ കൂട്ടത്തിലെ 7 ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വാഹനങ്ങളിൽ വെച്ച് മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഈ വാഹനത്തിന്റെ മാക്സിമം സെയിൽസ് കപ്പാസിറ്റി ഒരു മാസം 6000 യൂണിറ്റ്സിന് അടുത്താണെന്ന് മഹീന്ദ്ര തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നമ്പേഴ്സ് അവർ എന്തായാലും ഇപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിർമ്മിക്കുന്നുണ്ട് എല്ലാ മാസവും അതിൽ കുറവൊന്നും വരുത്തുന്നില്ല പക്ഷേ ഈ വാഹനത്തിൽ വരുന്ന ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യാൻ ഇവർ കുറച്ചുകൂടെ സെയിൽസ് കപ്പാസിറ്റി തന്നെ കൂട്ടണം എനിവേ ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ആണ് അർബൻ ക്രൂസറിന് കഴിഞ്ഞ മാസം 6724 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണ് അതേസമയം ജൂൺ മാസത്തിൽ 5301 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നതിന് കിട്ടിയത് ഇവിടെ ഈ വാഹനത്തിന് ഗ്രോത്ത് റേറ്റ് ആണ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്നത് 1423 വാഹനങ്ങളുടെ വ്യത്യാസവും 26.84% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഇതിന്റെ കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ടൊയോട്ട ഇപ്പോഴും ഒരു വാഹനം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ബ്രസയ്ക്ക് ഓൾറെഡി ഒരു മേജർ അപ്ഡേറ്റ് ഈ അടുത്ത് കിട്ടി അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റഡ് മോഡൽ എന്തായാലും ടൊയോട്ട ഇപ്പോൾ ഇറക്കുന്നില്ല പക്ഷെ എന്നാൽ ഈ വാഹനം അതിന്റെ കൂടെ പാരലായിട്ട് വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം ഇത് എന്തായാലും ഇപ്പോൾ ഉള്ള ബ്രസ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പഴയ വേർഷനാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടും ഈ വാഹനത്തിന് ഇത്രയും സെയിൽസ് വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എനിവേ ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സോണറ്റ് ആണ് സോണറ്റിന് കഴിഞ്ഞ മാസം 7215 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത് അതേസമയം ജൂൺ മാസത്തിൽ 7455 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് വന്നത് ഇവിടെ ഇപ്പോൾ സോണറ്റിന് ചെറിയൊരു ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നതെന്ന് പറയാം 240 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് 3.21% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഡീ ഗ്രോത്ത് റേറ്റ് പക്ഷേ അതിപ്പോൾ നമ്മൾ 3 വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ലിസ്റ്റിൽ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്നത് ആ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് സോണറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആകെ 3 വാഹനങ്ങളും ഉള്ളപ്പോൾ രണ്ടാമത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് പറയാം പക്ഷേ അതെന്തായാലും കുഴപ്പമില്ല ഈ വാഹനത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഡീ ഗ്രോത്ത് ആണെങ്കിലും ചെറിയൊരു ഡീ ഗ്രോത്ത് ആണ് ഇപ്പോൾ എന്തായാലും കുറച്ച് മാസങ്ങളായിട്ട് കിയ സെൽട്ടോസിൻ്റെ നമ്പേഴ്സ് ആണ് ഓരോ മാസം കൂടുതൽ ഇറക്കുന്നത് അവർ അതിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം സോണറ്റിൻ്റെ കുറച്ച് കുറവാണ് ഇനി അടുത്തത് 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ ബൊലേറോ ആണ് ബൊലേറോയ്ക്ക് കഴിഞ്ഞ മാസം 7917 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത് അതേസമയം ജൂൺ മാസത്തിൽ 7884 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് വന്നത് ഇവിടെ ഈ വാഹനത്തിന് വളരെ ചെറിയൊരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് വെറും 33 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും വെറും 0.41% ആണ് അതായത് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ ബൊലേറോ പക്ഷേ ഈ വാഹനത്തിൻ്റെ സെയിൽസ് അപ്പോൾ അതായത് മഹീന്ദ്ര ഉദ്ദേശിക്കുന്ന ഓരോ മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 7000 മുതൽ 8000 ഇടയിൽ പിടിക്കാനാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് എന്തായാലും ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീഷനിലാണെങ്കിൽ പോലും വേറെ വാഹനങ്ങളൊന്നും ഇല്ല നമുക്കിപ്പോൾ ഇത്രയും ഒരു റഫ് ആൻഡ് ടഫ് അധികം മെയിൻ്റനൻസ് കോസ്റ്റ് വരാത്ത ഒരു റിലയബിൾ ആയിട്ടുള്ള SUV എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇപ്പോഴും ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ ഇവൻ ടാറ്റയ്ക്ക് ആണെങ്കിൽ പോലും ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ വേറൊരു വാഹനമില്ല ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സെൽട്ടോസ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെൽട്ടോസിൻ്റെ സെയിൽസ് സോണറ്റിലും കുറച്ചുകൂടെ കൂടുതലാണെന്ന് സെൽട്ടോസ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ആവറേജ് 8000 യൂണിറ്റ്സിന് മുകളിലൊക്കെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 8541 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് തന്നെ കിട്ടിയായിരുന്നു ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിലും 8388 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് വന്നതാണ് വ്യത്യാസം വന്നിരിക്കുന്ന വെറും 153 വാഹനങ്ങളുടെയാണ് 1.82% ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ് ഈ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ നമ്മൾ മറ്റുള്ള വാഹനങ്ങളുടെ ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റുള്ള ഒരു വാഹനം കൂടിയാണ് സെൽട്ടോസ് നമ്മുടെ ബൊലേറോ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാഹനത്തിന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിൽസ് ഫിഗർ തന്നെയാണ് പിടിക്കാൻ നോക്കുന്നത് അതൊക്കെ ഇവരിപ്പോൾ ഈ കിയ ആണെങ്കിൽ തന്നെ ഓരോ മാസം ഓരോ വാഹനം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ചില മാസങ്ങളിൽ അവർ സോണറ്റും സെൽട്ടോസും ഏകദേശം ഒരേ നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എനിവേ ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ പുതിയ അപ്ഡേറ്റഡ് ബ്രസയാണ് ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 9709 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത് അതേസമയം ജൂൺ മാസത്തിൽ 4404 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ഇതിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് 5305 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട് 120.45% ഒരു ഗ്രോത്ത് റേറ്റും ബ്രസയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മോഡൽ ഇവർ ഇറക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിൽ സെയിൽസ് വരുന്നത് ആക്ച്വലി കുറച്ച് കുറവാണ് കാരണം ബ്രസയ്ക്ക് ഇതിന് മുമ്പ് 10000 മുകളിലും 12000 ഇടയിലൊക്കെ ആയിട്ട് എല്ലാ മാസവും സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന മോഡൽ ബ്രസയ്ക്ക് പക്ഷേ ഇതിൻ്റെ സെയിൽസ് ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു അതിപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് അതൊരു കാര്യമാണ് പിന്നെ ഇവർ ഈ വാഹനം മാക്സിമം ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ മാരുതിക്ക് വേണമെങ്കിൽ ഒരു 12000 13000 വാഹനങ്ങളൊക്കെ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ അതിപ്പോൾ അവർ നിലവിൽ ചെയ്യുന്നില്ല ഈ വാഹനത്തിൻ്റെ ഡിമാൻഡ് ആണെങ്കിൽ തന്നെ ഇതുവരെ ഏകദേശം 75000 ബുക്കിംഗോളം ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡിമാൻഡ് ഇല്ലാത്തതല്ല
ഇനി അടുത്തത് നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ പഞ്ച് ആണ്. പഞ്ചർ എസ് യു വി ആണോ നിങ്ങൾ ചോദിക്കുകയായിരിക്കും. തീർച്ചയായും പഞ്ചർ എസ് യു വി അല്ല, പക്ഷെ എന്നാലും ഈ വാഹനത്തിൻ്റെ റൈവൽസ് ആയിട്ട് വരുന്നത് മാഗ്നൈറ്റ്, കൈഗർ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെയാണ്. ഇതിനെ നമ്മൾ എസ് യു വി ആയിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ വാഹനത്തെ എസ് യു വി ആണെന്ന് കൂട്ടാമെന്ന് മാത്രം. എന്തായാലും ഇതിൻ്റെ സെയിൽസ് ഫിഗർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം 11,007 വാഹനങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ സെയിൽസ് വന്നത്. പക്ഷേ അതേസമയം ജൂൺ മാസത്തിൽ 10,414 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 593 വാഹനങ്ങളെയാണ്. അതുപോലെ തന്നെ 5.69% ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ. പക്ഷേ പഞ്ച് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് തന്നെ ഒരു 10,000-11,000 ആ റേഞ്ചിന് ഇടയിലാണ് സെയിൽസ് പിടിച്ചു പോകുന്നത്. അതെന്തായാലും പഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. ഇപ്പോഴും ഈ വാഹനം നല്ല ഡിമാൻഡിലാണ് നിൽക്കുന്നത്. ഇനി അടുത്തതായി മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി വെന്യു ആണ്. വെന്യുവിനും ഈ ഒരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ സെയിൽസ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 12,000 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു വെന്യുവിന് കിട്ടിയത്. ജൂൺ മാസത്തിൽ 10,321 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു വന്നത്. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 1,679 വാഹനങ്ങളുടെയാണ്. 16.26% ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് റേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത് വെന്യുവിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കൂടിയിട്ടുണ്ടെന്ന്. നമ്മളിപ്പോൾ ഈ ബിലോ 4 മീറ്റർ കോമ്പാക്റ്റ് എസ് യു വിസിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായുടെ വെന്യു. ആദ്യത്തെ പൊസിഷനിൽ ഏതാണ് നിങ്ങൾ വേഗാതെ അറിയും. മൂന്നാമത്തെ പൊസിഷൻ എന്തായാലും കഴിഞ്ഞ മാസം പ്രസയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതല്ലാണ്ട് അബോ 4 മീറ്റർ കോമ്പാക്റ്റ് എസ് യു വിസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ അടുത്ത വാഹനവും. ഈ ടോപ്പ് 10 എസ് യു വിസിൻ്റെ ലിസ്റ്റിൽ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. കാരണം ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം 12,625 വാഹനങ്ങൾ സെയിൽസ് ലഭിച്ചായിരുന്നു. ജൂൺ മാസത്തിൽ 13,790 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിൽസും ക്രെറ്റയ്ക്ക് കിട്ടിയതായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. 1,165 വാഹനങ്ങളുടെ വ്യത്യാസമാണ്. അതുപോലെ 8.44% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീ ഗ്രോത്ത് റേറ്റ്. അതിപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിലുള്ള മൂന്ന് വാഹനങ്ങളുടെ ഡീ ഗ്രോത്ത് റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ച് കുറച്ചായിരിക്കും, അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു 12,000 മുതൽ 14,000 ഇടയിലൊക്കെ ഈ വാഹനത്തിന് മിക്കവാറും സെയിൽസ് വരാറുള്ളതാണ്. കഴിഞ്ഞ മാസം അത് കുറച്ച് കുറഞ്ഞു. എന്തായാലും ഇതിനിപ്പോൾ 13,000 മുകളിൽ സെയിൽസ് കിട്ടിയിരുന്നെങ്കിലും ഈ സെക്കൻഡ് പൊസിഷനിൽ തന്നെ നിന്ന് തന്നെ അതിൽ മാറ്റമൊന്നും വരില്ലായിരുന്നു. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് കഴിഞ്ഞ മാസം ടാറ്റയുടെ നെക്സോൺ തന്നെയാണ്. നെക്സോൺ ആണിപ്പോൾ കുറേ മാസങ്ങളായിട്ട് നമ്പർ 1 പൊസിഷനിൽ എസ് യു വിസിൻ്റെ സെയിൽസിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം നെക്സോണ് ടോട്ടൽ 14,214 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അതേസമയം ജൂൺ മാസത്തിൽ 14,295 വാഹനങ്ങളുടെ സെയിൽസാണ് ഈ വാഹനത്തിന് ലഭിച്ചത്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. വെറും 81 വാഹനങ്ങളുടെ, അതായത് ഒരു ചെറിയ ഡീ ഗ്രോത്ത് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. 0.56% ആണ് ഈ വാഹനത്തിൽ കഴിഞ്ഞ മാസം ടോട്ടൽ വന്നിരിക്കുന്ന ഡീ ഗ്രോത്ത് റേറ്റ്. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് നെക്സോൺ. പക്ഷേ എന്നാൽ പോലും ചെറിയൊരു ഡീ ഗ്രോത്ത് റേറ്റ് ഇതിന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യണമെന്ന്. കാരണം ഇതിപ്പോൾ ഒരു വളരെ മൈനർ ആയിട്ടുള്ള ഡീ ഗ്രോത്ത് ആണ്. അങ്ങനെ നോക്കിയാൽ ഈ കോമ്പാക്ട് എസ് യു വി സപ്പോ മീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും അധികം സെയിൽസ് ഉള്ളൊരു വാഹനം കൂടിയാണ് ടാറ്റ നെക്സോൺ. എനിവേ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.